നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കൂത്തുപറമ്പ് വലിയ വെളിച്ചത്തെ സ്വകാര്യ കമ്പനിയിലെ പാചകശാലയിൽ നിന്നും ഗ്യാസ് പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലിരുന്ന ഒരാൾ കൂടി മരിച്ചു. മരിച്ചത് കൈതേരി കപ്പണയിലെ നവ്യശ്രീയിൽ സോമൻ. ലഘുലേഖകളുമായി വീടുകളിൽ കയറിയിറങ്ങിയ മിഷണറി സംഘത്തെ തടഞ്ഞുവെച്ചു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സംഘത്തെ തിരിച്ചയച്ചു. തലശ്ശേരി മാഹി ബൈപ്പാസ് കടന്നുപോകുന്ന ഈസ്റ്റ് പള്ളൂർ സ്പിന്നിംഗ് മിൽ റോഡിൽ ബൈപ്പാസിന് സമീപം ചെളി കെട്ടിക്കിടക്കുന്നത് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രികർക്കും ദുരിതമാകുന്നു. PWD അധികാരികളുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ. പെരിങ്ങാടി ശ്രീ മാങ്ങോട്ടും കാവിലമ്മയ്ക്ക് നൂറുകണക്കിന് വനിതകൾ പൊങ്കാലയിടും. പൊങ്കാല സമർപ്പണം December 10. വിശദമായ വാർത്തകളിലേക്ക്. കൂത്തുപറമ്പ് വലിയ വെളിച്ചത്തെ സ്വകാര്യ കമ്പനിയിലെ പാചകശാലയിൽ നിന്നും ഗ്യാസ് പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. കൈതേരി കപ്പണയിലെ നവ്യശ്രീയിൽ സോമനാണ് മരിച്ചത്. കമ്പനിയിലെ സെക്യൂരിറ്റി സൂപ്പർവൈസർ ആയിരുന്നു. വിമുക്ത ഭടനാണ്. ഈ മാസം 13 രാത്രിയായിരുന്നു സംഭവം. ഗ്യാസ് സിലിണ്ടർ ചോർച്ചയെ തുടർന്ന് പാചകശാല മുറിയിലെ ഫ്രിഡ്ജ്, ഇൻഡക്ഷൻ കുക്കർ എന്നിവയ്ക്ക് തീ പടർന്ന് ഇവ പൊട്ടിത്തെറിക്കുകയായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. ഇയാളോടൊപ്പം പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെ ഈസ്റ്റ് വള്ളിയായിലെ കൂടത്തിൽ വിനോദ് ബാബു കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. സംഭവത്തിൽ ആസാം സ്വദേശിയായ അമീനുൽ അബ്ദുള്ള എന്നയാൾക്കും പൊള്ളലേറ്റിരുന്നു. ലഘുലേഖകളുമായി മിഷണറി സംഘം വീടുകളിൽ കയറിയിറങ്ങി മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ച് ഒരു സംഘം തടഞ്ഞത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. എലാങ്കുടി ചില വീടുകളിലാണ് ഒരു സ്ത്രീ ഉൾപ്പെടെ 4 സംഘം ലഘുലേഖകളുമായി എത്തിയത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പല വീടുകളിലും എത്തിയവർ വീട് നിർമ്മിക്കാൻ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തതായും ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോകൾ വീടുകളിൽ നിന്നും എടുത്തു മാറ്റണമെന്നും ആവശ്യപ്പെട്ടതായും ആരോപണം ഉയർന്നു. ഇതേ തുടർന്ന് ഒരു വിഭാഗം തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുകയായിരുന്നു. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പാനൂർ പോലീസ് ഇരുവിഭാഗങ്ങളെയും സ്റ്റേഷനിലെത്തിച്ച് ചർച്ച നടത്തി. ഇതേ തുടർന്ന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും മിഷണറി സംഘം പറഞ്ഞു. തുടർന്ന് ഇവരെ വിട്ടയച്ചു. ഇരിട്ടിയിൽ നിന്നുള്ള സംഘമാണ് എലാങ്കോട് എത്തിയതെന്നാണ് സൂചന. മാഹി അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കിംഗ് ഡിവിഷൻ 2 ശാഖ ഇടയിൽ പിടികയിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതുച്ചേരി സഹകരണ മന്ത്രി M. കന്ദസ്വാമി ഉദ്ഘാടനം ചെയ്തു. മഹി അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കിംഗ് ഡിവിഷന്റെ 2 ശാഖയാണ് ഇടയിൽ പിടികയിൽ പ്രവർത്തനം ആരംഭിച്ചത്. പുതുച്ചേരി സഹകരണ മന്ത്രി M. കന്ദസ്വാമി ഉദ്ഘാടനം ചെയ്തു. அந்த காரணத்தால் இன்று புதுச்சேரி மாவட்டத்தில் நக்சல் அதிகாரம் இருக்கிறது. மாஹியில் 40 தலைவர் இருக்கிறது. கூட்டத்தினுடைய செயலாளரும் ரிஜிஸ்டாரும் ஒன்று புரிந்து கொள்ள வேண்டும். அநேக சங்க தலைவர்கள் சொன்னார்கள், மாஹியில் இருக்கிறவர்கள் நீண்ட ஆண்டுகளாக கூட்டத்தினுடைய பணிபுரிகளாக அவர் நேரத்தில் செய்வது என்று சொன்னார்கள். மாஹி MLA டாக்டர் வி. ராமச்சந்திரன் മുഖ്യ പ്രഭാഷണം നടത്തി. മാഹിയുടെ സഹകരണ പ്രസ്ഥാനത്തിന് ഏറെക്കുറെ
ജന്മം നൽകിയത്. ജന്മം നൽകുക മാത്രമല്ല, അതിനെ വളർത്തി വികസിപ്പിച്ച് വഴികാട്ടി എടുത്തതിൽ നിർണായകമായ പങ്ക് വഹിച്ചതാണ് ആൾക്കാരാണ് നമ്മുടെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ ഹർഷരാജ്. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഈ ധനകാര്യ സ്ഥാപനങ്ങളെ ഇന്ന് മയ്യയിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് അധ്യക്ഷത വഹിച്ചു. മുൻ നഗരസഭാ ചെയർമാൻ രമേശ് പറമ്പത്ത്, ബാങ്ക് പ്രസിഡന്റ് കെ മോഹനൻ, ചീഫ് പ്രൊമോട്ടർ പായറ്റ അരവിന്ദൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെയർമാൻ കെ കെ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തലശ്ശേരി മാഹി ബൈപ്പാസ് കടന്നുപോകുന്ന ഈസ്റ്റ് പള്ളൂർ സ്പിന്നിംഗ് മിൽ റോഡിൽ ബൈപ്പാസിന് സമീപം ചെളി കെട്ടിക്കിടക്കുന്നത് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രികർക്കും ദുരിതമാകുന്നു. ഇക്കാര്യത്തിൽ PWD അധികാരികളുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബൈപ്പാസ് നിർമ്മാണം നടക്കുന്ന ഭാഗത്തുള്ള മണ്ണ് മഴയത്ത് ഒലിച്ചുവന്ന് റോഡിൽ കെട്ടിക്കിടക്കുകയാണ്. ഇതിന് സമീപത്തുള്ള ഓടകൾ മണ്ണ് നിറഞ്ഞത് കാരണമാണ് ഇവിടെ മണ്ണ് കെട്ടിക്കിടക്കുന്നത്. മാഹി പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥ കാരണം കാൽനടയാത്രക്കാർ ദുരിതം പേറുകയാണ്. തൊട്ടടുത്ത വീടുകൾക്ക് മുന്നിൽ ചെളി കെട്ടിക്കിടന്ന് വീടുകളിലേക്ക് കയറാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. ഇരുചക്രവാഹനങ്ങളിലെ യാത്രക്കാർ വഴുതി വീഴുന്നത് നിത്യ സംഭവമാണ്. മാഹി PWD അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുൻകാല മുസ്ലിം ലീഗ് നേതാക്കൾ നിസ്വാർത്ഥതയുടെ പര്യായങ്ങളാണെന്നും സ്ഥാനമാനങ്ങൾ ഒന്നും ആഗ്രഹിക്കാതെ ലീഗ് പ്രസ്ഥാനത്തിന്റെ പുരോഗതിക്കും സമുദായത്തിന്റെ സാർവത്രിക ഐക്യത്തിനും വേണ്ടി പ്രവർത്തിച്ചവരാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ വി കെ അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം യൂത്ത് ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പൈതൃക യാത്രയുടെ രണ്ടാം ദിന പര്യടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാനൂരിലെ മുസ്ലിം ലീഗ് രക്തസാക്ഷി മാവിലോട്ട് മഹമ്മൂദിന്റെ വീട്ടിൽ നിന്നുമാണ് രണ്ടാംഘട്ട പര്യടനം ആരംഭിച്ചത്. രണ്ട് ദിവസങ്ങളിലായി 70 മുൻകാല നേതാക്കളുടെ വീടുകളിലാണ് പര്യടനം നടത്തിയത്. തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണിതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വി കെ അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു. മാവിലോട്ടിന്റെ അദ്ദേഹം പറയുന്ന ആ അദ്ദേഹത്തെ കൊന്ന രീതി പലതവണകളിലായി നമ്മൾ വിവരിക്കുകയുണ്ടായി. ആ വീര ഷഹീദിനെ വകവരുത്തിയത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ ഇവിടെ തകർക്കുക എന്ന മാടമ്പികളുടെ ആഗ്രഹമായിരുന്നു. പക്ഷേ മറിച്ചാണുണ്ടായത്. മാവിലോട്ടിന് ശേഷം, മാവിലോട്ട് മഹമ്മൂദിന് ശേഷം ആ മാടമ്പികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മുസ്ലിം ലീഗിൻ്റെ പതാകയുമായി മുന്നോട്ട് വന്ന കാഴ്ചയാണ് പിന്നെ പെരിങ്ങളം മണ്ഡലത്തിന് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു വലിയ പ്രഭവ കേന്ദ്രമാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ പ്രിയപ്പെട്ട മാവിലോട്ട് മഹമ്മൂദ് എന്തിനു വേണ്ടിയാണോ തൻ്റെ ജീവരക്തം കൊടുത്തത് എന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ആലോചിക്കേണ്ടതാണ്. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് വേണ്ടി അന്ന് അന്നത്തെ കുറുപ്പിൻ്റെ കൂടെ കൂടി സുഖസുശക്തിയിൽ നിൽക്കാമായിരുന്നു. പക്ഷേ ധീരരായ ഒരു പറ്റം യുവാക്കളുടെ കൂടെ നിന്ന് മരണം ഭരിക്കാൻ ആ ധീര ഷഹീദ് ചെയ്ത നിസ്തുലമായ സേവനത്തെ നന്ദിപൂർവ്വം മുസ്ലിം ലീഗ് പാർട്ടി ഇപ്പോഴും അനുസ്മരിക്കുകയാണ്. മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി വി നാസർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലീഗ് പ്രസിഡന്റ് പി കുഞ്ഞുമുഹമ്മദ്, അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലാരി, വി പി വമ്പൻ, പൊട്ടങ്ങണ്ടി അബ്ദുള്ള, മുഹമ്മദ് കാട്ടൂർ, പി പി എസ് സലാം, പി കെ ഷാഹുൽ ഹമീദ്, എൻ കെ സി ഉമ്മർ, വി ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. ജത നായകൻ നൌഷാദ് അണിയാരം മറുപടി പ്രസംഗം നടത്തി. ത്യാഗത്തിന്റെ ഫലമായി കൊണ്ടാണ് ഇന്ന് നമ്മൾ ഏറെ പുരോഗതിയിലെത്തിയിരിക്കുന്നത്. അതിന് ആ കുടുംബത്തോടും കുടുംബാംഗങ്ങളോടും നന്ദി പറയുന്നത് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന പരിപാടിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. മറ്റ് സംസ്ഥാന മുൻ MLA NA മമ്മുഹാജിയുടെ കരിയാട്ടെ വീട്ടിൽ നടന്ന സമാപന സമ്മേളനം പാനൂർ നഗരസഭാ ലീഗ് പ്രസിഡന്റ് ഡോക്ടർ NA മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ടി കെ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. NA കരീം, ടി കെ ഹമീദ് മാസ്റ്റർ, ടി മഹ്റൂഫ്, പി കുഞ്ഞമ്മദാജി, ഷംസു സംസം തുടങ്ങിയവർ സംസാരിച്ചു. ബഷീർ ആവോലം NA അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാമേളയിൽ സബ്ജില്ലാ തലത്തിൽ പരാജയപ്പെട്ട തലശ്ശേരിയിലെ മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒപ്പന ടീമിനെ സംസ്ഥാന കലോത്സവ ജേതാക്കളാക്കിയതിന് പിന്നിൽ അണിയറ നാടകമെന്ന് ആരോപണം. കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ തലശ്ശേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ്
കെ വി ഗോകുൽദാസ് ആണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. സബ് ജില്ലാ തലത്തിൽ പരാജയപ്പെട്ട സ്കൂൾ ടീമിന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡിൽ വിജയം സമ്മാനിച്ചത് നിർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണെന്ന് തലശ്ശേരി സെന്റ് ജോസഫ് സ്കൂൾ രക്ഷിതാക്കൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വേദനാജനകവും ഞെട്ടിപ്പിക്കുന്നതുമായ സംഭവം കൂടിയാണിതെന്നും ഇവർ പറഞ്ഞു. ജയിച്ച് കാണികളുടെ പ്രശംസ ഏറ്റുവാങ്ങിയ കുട്ടികളെ ഇത് നിരാശരാക്കിയതായും സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ ഭാരവാഹികൾ പറഞ്ഞു. ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ പിഴവുകൾ നികത്തി നമ്മുടെ തിരുവാതിര കരയിൽ നമ്മൾ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് അതിനനുസൃതമായി വരണം ചവിട്ട് നാടകത്തിന് നമ്മൾ പരാതി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പിഴവുകളൊക്കെ മാറ്റിക്കൊണ്ട് സുതാര്യമായ രീതിയിൽ അടുത്ത വർഷമെങ്കിലും നടത്താനുള്ള സന്മനസ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കലാരംഗത്ത് വരുന്നവർക്ക് അതിന് പരിശീലനം നേടുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് വിട്ടുമാറി നിൽക്കേണ്ടി വരും. പണമുള്ളവനെ കൈവുമ്പുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ എന്ത് കാര്യവും പണത്തിലൂടെ മാത്രമേ സാധ്യമാകൂവെങ്കിൽ. അപ്പീൽ യോഗ്യത പോലുമില്ലാത്ത തലശ്ശേരി മുബാറക് സ്കൂൾ ടീമിന്റെ പടവും വാർത്തയുമാണ് സംസ്ഥാനതല ജേതാക്കളെന്ന മട്ടിൽ പ്രമുഖ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതെന്നും ഇവർ പറഞ്ഞു. പണവും സ്വാധീനവും മത്സരവേദികളെ നിയന്ത്രിക്കുന്ന പ്രവണത അംഗീകരിക്കാനാവില്ല. മുബാറക് സ്കൂൾ ടീമിന് തലശ്ശേരി സൗത്ത് സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടാൻ സാധിച്ചിട്ടില്ല. കണ്ണൂർ ജില്ലാ കലോത്സവത്തിൽ അപ്പീലുമായി വന്നെങ്കിലും ഗ്രേഡ് ലഭിച്ചതുമില്ല. ഈ രണ്ട് മത്സരത്തിലും ഒന്നാം സ്ഥാനം നേടിയ തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒപ്പന ടീമാണ് ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ജില്ലയിൽ യാതൊരു സ്ഥാനമോ ഗ്രേഡോ സർട്ടിഫിക്കറ്റോ ഇല്ലാത്ത മുബാറക് സ്കൂൾ ടീം സംസ്ഥാന മേളയിൽ എങ്ങനെ എത്തിയെന്ന് മനസ്സിലാക്കേണ്ടതുണ്ടെന്നും ഇവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ രക്ഷിതാക്കളായ ടി കെ ഫൗസിയ, വി റീമ, എസ് ഷീന, ഇ സി സാബിറ എന്നിവരും പങ്കെടുത്തു. എ വി ശ്രീധരൻ അനുസ്മരണ സമ്മേളനം പള്ളൂരിൽ നടന്നു. മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. പുതുച്ചേരി മുൻ ഡെപ്യൂട്ടി സ്പീക്കറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന എ വി ശ്രീധരന്റെ മൂന്നാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി പള്ളൂർ എ വി എസ് സിൽവർ ജൂബിലി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് കിട്ടുന്ന മണ്ണെണ്ണ നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് കിട്ടുന്ന മറ്റ് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു, പല പല ആനുകൂല്യങ്ങളും വെട്ടിച്ചുരുക്കി. അപ്പൊ ഇത് ഗവൺമെന്റ് കൊടുക്കുന്നില്ല എന്ന ഒരു പരാതിയാണ് പറയുന്നത്. ഗവൺമെന്റ് കൊടുക്കുന്നില്ലെങ്കിൽ അത് വാങ്ങിക്കാനുള്ള ഉത്തരവാദിത്തം ആരുടേതാണ്? നമ്മൾ തെരഞ്ഞെടുത്തേക്കുന്ന ജനപ്രതിനിധിയാണ് വാങ്ങേണ്ടത്. ആ കാര്യത്തിൽ ഞാനും ശ്രീധരനും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിരുന്ന നേതാക്കളായിരുന്നു. പലപ്പോഴും ചില കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ പോലും മാഹിയുടെ വികസന കാര്യത്തിൽ, മാഹിയുടെ പൊതുകാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ഒന്നാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ രംഗസ്വാമിയും അതിനു മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രി ഷൺമുഖവും ഉൾപ്പെടെ പറയാറുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ്. അവർ പറയും വികസന കാര്യത്തിൽ വത്സനും ശ്രീധരനും ഒറ്റക്കെട്ടാണ്, അവർ രണ്ടുപേരും ഒരുമിച്ചാണ് വന്ന് കാര്യങ്ങൾ നേടിയെടുത്തു പോകുന്നത് എന്ന്. മുൻ മന്ത്രിയും പി സി സി അധ്യക്ഷനുമായിരുന്ന എ വി സുബ്രഹ്മണ്യം മുഖ്യ പ്രഭാഷണം നടത്തി. Without any delimitation of the constituency, I think that he would certainly run continuously. But delimitation has limited the Mahi into one constituency. Whether you know it, that Karaikal, I belong, where also previously it was six constituencies, then because of the delimitation, we were made only five. ബ്ലോക്ക് പ്രസിഡന്റ് രമേശ് പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ സത്യൻ കണോത്ത്, കെ മോഹനൻ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്യാംജിത്ത്, പി പി ആശാലത, എം ശ്രീജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. എട്ടാം വയസ്സിൽ തുടങ്ങിയ പുരാവസ്തുക്കളോടുള്ള പ്രണയം 50-ാം വയസ്സിലും നെഞ്ചേറ്റുകയാണ് തലശ്ശേരി മാടപ്പിടിക ബൈത്തുൽ റഹ്മയിൽ അഷ്റഫ്. 1000-ഓളം പുരാവസ്തുക്കളുടെ ശേഖരണത്തിനുടമയായ അഷ്റഫ് വിവിധ ജില്ലകളിൽ പ്രദർശനം നടത്തിയിട്ടുണ്ട്. പാനൂരിനടുത്ത് കൈവേലിക്കൽ എം ഇ എസ് സ്കൂളിൽ നടത്തിയ പ്രദർശനം കാണാൻ രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് എത്തിയത്. കെ
കേട്ടറിഞ്ഞതും ചിത്രങ്ങളിൽ മാത്രം കണ്ടറിഞ്ഞതുമായ അമൂല്യ വസ്തുക്കളുടെ ശേഖരം ഇതിനോടകം പലയിടങ്ങളിലും അഷ്റഫ് പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. പഴയകാല നാണയങ്ങൾ, കറൻസികൾ, ആധാരങ്ങൾ എന്നിവയുടെ ശേഖരം കൊണ്ട് മാത്രം അഷ്റഫിന് പ്രദർശനം നടത്താനാകും. പാനൂർ കൈവേലിക്കൽ MES സ്കൂളിൽ നടത്തിയ പ്രദർശനത്തിൽ ഗ്രാമഫോൺ, വിശറി, നന്നങ്ങാടി ഭരണി, ചീനഭരണി, ഡ്രാഗൺ ഭരണി, കൽച്ചട്ടി, പല രൂപത്തിലുള്ള പഴയകാല കിണ്ടികൾ എന്നിവയുടെ വിപുലമായ ശേഖരം കൂടി ഉൾക്കൊള്ളിച്ചിരുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർ ഉൾപ്പെടെയുള്ള കാഴ്ചക്കാർക്കും പ്രദർശനം വേറിട്ട അനുഭവമായി. 8 വയസ്സിൽ തുടങ്ങിയ പുരാവസ്തുഭ്രമം 50-ാം വയസ്സിലും അഷ്റഫിനെ വിടാതെ പിന്തുടരുന്നുണ്ട്. അഷ്റഫിൻ്റെ പുരാവസ്തു സ്നേഹം അറിയാവുന്നതുകൊണ്ടുതന്നെ പലരും അമൂല്യമായ വസ്തുക്കൾ സമ്മാനിക്കാറുമുണ്ട്. കൂത്തുപറമ്പ് കൂവപ്പാടിയിലാണ് അഷ്റഫ് ഇപ്പോൾ താമസിക്കുന്നത്. ചെറുപ്പകാലം മുതൽ സംരംഭമായി അതിനെ ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുറേ പ്രദർശനങ്ങൾ നടത്തും. സ്കൂളാണ് കൂടുതൽ സ്കൂളിൽ വെച്ച് നാണയം ശേഖരിച്ചു തുടങ്ങിയതാണ്. ഒരാളിൽ എത്ര വർഷം ഉണ്ട്? 8 വർഷം മുതലാണ് നാണയം ശേഖരിച്ചത്. ശേഖരിച്ചുള്ള സാധനം ലോക ഭിന്നശേഷി വാരാചരണത്തിൻ്റെ ഭാഗമായി തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾക്ക് തുടക്കമായി. കലിക്കണ്ടി NIM കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ലോക ഭിന്നശേഷി ദിനാചരണത്തിൻ്റെ ഭാഗമായി തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾക്ക് തുടക്കമായി. കലിക്കണ്ടി NIM കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കായിക കലാ മത്സരം ഒപ്പത്തിനൊപ്പം പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് വെല്ലുവിളികൾ തീർന്നത് അതിന്റെ ഭാഗമാക്കി സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു പരീക്ഷണം കൂടിയാണ് ഈ കലാ കായിക പ്രകടനം. കാരണം ഇരുളിന്റെ മറവിൽ ഇരിക്കേണ്ടത് വെളിച്ചത്തിലേക്ക് വരാൻ നമുക്ക് ഇത്തരം പരിപാടികൾ സഹായിക്കുമെന്ന് കരുതുന്നു. കാരണം ഒന്നുകിൽ ആദ്യകാലങ്ങളിൽ ഇത്രയും സമൂഹങ്ങളിൽ കുട്ടി അങ്ങനെ ഉണ്ടായാൽ ആ കുട്ടി ആ വീടിൽ തന്നെ തലച്ചിടപ്പെടുന്ന അവസ്ഥ മാറും. വൈസ് പ്രസിഡന്റ് സക്കീന തക്കയിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സമീർ പറമ്പത്ത്, അംഗങ്ങളായ KC വസന്ത, ശ്രീവാത്സൻ, ചന്ദ്രി വടക്കേക്കാരാൽ, AP വസന്ത, ഡോക്ടർ MK മധുസൂദനൻ, ചന്ദ്രൻ മാസ്റ്റർ, മൈത്രി സ്കൂൾ പ്രിൻസിപ്പൽ ആരതി രാമചന്ദ്രൻ, VP നാണു, P അശോകൻ, KK ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കലാമത്സരങ്ങൾ ബുധനാഴ്ച അരങ്ങേറും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. ഇത് അച്ഛൻ വാങ്ങിത്തന്നത് എന്റെ 5-ാം പിറന്നാളിന്. +2 ആയപ്പോ ഒരു മോഹം, ഒരു ധാവണി. ധാവണിക്കൊപ്പം അമ്മയുടെ ഒരു സമ്മാനം ഉണ്ടായിരുന്നു. ഇത് പ്രിയയും ഞാനും കോളേജിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവളൊരു നെക്ലസ് വാങ്ങി, എനിക്കും വാശിയായി അതുപോലൊന്ന് വാങ്ങാൻ. ഇതെന്റെ ജീവൻ, എന്റെ സ്വന്തം. വിശ്വസ്തതയുടെ നീണ്ട സ്വർണവർഷങ്ങൾ. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, ദ ബെസ്റ്റ് യു കാൻ ട്രസ്റ്റ്. നിയർ RC ചർച്ച്, മാഹി, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി, പൂക്കോം റോഡ്, പാനൂർ. അന്നും ഇന്നും എന്നും അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, എ ബോൺ ഫോർ എവർ സിൻസ് 1986. റൈഡർ മോട്ടോഴ്സ്, മേലെ പൂക്കോം, പാനൂർ. TVS ടൂ-വീലേഴ്സിന്റെ പാനൂർ പൂക്കോത്തെ അംഗീകൃത വിതരണക്കാർ. സെയിൽസ് ആൻഡ് സർവീസ്. വാഹന നിർമ്മാണ രംഗത്ത് എന്നും മുൻപന്തിയിലുള്ള TVS ടൂ-വീലേഴ്സ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മൈലേജ്, എഞ്ചിൻ പവർ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മോഡലുകൾ. എൻഡോർക്ക് 125, ജൂബിറ്റർ, അപ്പാച്ചി 310 തുടങ്ങിയ ബൈക്കുകളുടെ അംഗീകൃത ഡീലർ. റൈഡർ മോട്ടോഴ്സ്, മേലെ പൂക്കോം. ഡൗൺ ടൗൺ മാൾ, തലശ്ശേരി. തലശ്ശേരി ഡൗൺ ടൗൺ മാളിൽ
സമ്മാനോത്സവം 2019 ആരംഭിച്ചിരിക്കുന്നു. ആഴ്ചതോറും 2500 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള ഗിഫ്റ്റ് വൗച്ചർ നറുക്കെടുപ്പ്. ബമ്പർ സമ്മാനം ഹോണ്ട ആക്ടീവ. എല്ലാ ഞായറാഴ്ചയും ഗിഫ്റ്റ് വൗച്ചർ നറുക്കെടുപ്പ്. ബമ്പർ സമ്മാനം നറുക്കെടുപ്പ് 2020 ജനുവരിയിൽ. ഏവർക്കും തലശ്ശേരി ഡൗൺ ടൗൺ മാളിലേക്ക് സ്വാഗതം. മനോഹരമായ വർണ്ണചാരുത അകത്തലങ്ങളെ പ്രൗഢഗംഭീരമാക്കാൻ കലാവിരുതിന്റെ പുത്തൻ വിസ്മയം ഒരുക്കി നിങ്ങളുടെ സന്തോഷവേളകൾക്ക് കൂട്ടായി ഞങ്ങളും ഒപ്പമുണ്ടാകും. പഴമയുടെ തനിമ നിലനിർത്തി വശ്യമായ ഡിസൈനുകളിൽ എന്നെന്നും നിലനിൽക്കട്ടെ ഈ പുഞ്ചിരി. വിശ്വസിക്കാവുന്ന നല്ല കൂട്ട് ODM Interiors. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ ഗ്രാമത്തി പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി പള്ളൂർ. ഫോൺ 0490-2338-912. മൊബൈൽ 9846-816-762. പ്ലസ് ടു കഴിഞ്ഞു, ഇനി ശ്രീ ശങ്കരാചാര്യയുടെ വൈബ്സ് കോഴ്സിലേക്ക്. Virtual Interactive Business Experiment Systems. VIBES. Focus on Real Business. തികച്ചും പ്രായോഗിക രീതിയിലൂടെ നോൺ കൊമേഴ്സ് വിദ്യാർത്ഥികളെ പോലും അക്കൗണ്ടിംഗ് മേഖലയിൽ പ്രൊഫഷണലാക്കി തീർക്കുന്ന ശ്രീ ശങ്കരാചാര്യയുടെ വൈബ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. യൂണിവേഴ്സിറ്റി അംഗീകൃതം. ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി തൊഴിലവസരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനു വേണ്ടിയും ബന്ധപ്പെടുക ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ. Grow bigger in life with the biggest computer center in India. ഈ ടിവിയും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഇതിനൊക്കെ വിലക്കുറവാ. ഓൺ ഓഫർ അല്ലേ, എല്ലാത്തിനും ഡിസ്കൗണ്ട് റേറ്റാ. അപ്പൊ മാസം കുറച്ച് പൈസ അടച്ചാൽ മതി അല്ലേ? പിന്നെ അങ്ങനെയാണെ, കുറച്ച് ഐറ്റംസ് എനിക്കും വേണം. തീർച്ചയായും സാർ, ഇത് ഗംഭീര പരിപാടിയാ. അവിടെ ഉണ്ട് സാർ കുറെ ഐറ്റംസ്, അവിടെ ഇങ്ങോട്ട് നോക്കാം. ഇനിയുണ്ടോ? എന്നാ കണ്ടിട്ട് എന്റെ ബാക്കി കാര്യം. പിന്നെ ഈ പ്ലാന്റ് സ്പെഷ്യൽ ഓഫറും ഉണ്ട്. ചുരുക്കി പറഞ്ഞ ഓണാഘോഷം കംപ്ലീറ്റ് ആവണം, ഈ പ്ലാനറ്റിൽ ഒന്ന് കയറണം. ഈ പ്ലാനറ്റ് ദ ഇലക്ട്രോണിക് സ്റ്റോർ, തലശ്ശേരി, പള്ളൂർ, ഇരിട്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ. മറ്റു വാർത്തകളിലേക്ക്. പാനൂർ ബി ആർ ശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഒന്നാകാം ഉയരാം പരിപാടി നടത്തി. ബി ആർ സി ഹാളിൽ ഭിന്നശേഷി വിദ്യാർത്ഥിയായ അനുരഞ്ജ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാധ്യക്ഷ ഇ കെ സുവർണ മുഖ്യാതിഥിയായി. ബി ആർ സി പാനൂരിൻ്റെ നേതൃത്വത്തിലും ലോക ഭിന്നശേഷി ദിനം ആചരിച്ചു. ഒന്നാകാം ഉയരാം പരിപാടി വള്ളിയ യു പി സ്കൂൾ വിദ്യാർത്ഥി അനുരഞ്ജ് ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭാധ്യക്ഷ ഇ കെ സുവർണ മുഖ്യാതിഥിയായി. എച്ച് എഫ് ആർ ഒ സെക്രട്ടറി പുരുഷോത്തമൻ കോമത്ത്, വാർഡ് കൗൺസിലർ സൈനഭ, കെ ആർ ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. ബി പി ഒ വി വി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. റിസോഴ്സ് അധ്യാപിക കെ വി റോജ സ്വാഗതവും കെ വി പ്രസന്നകുമാരി നന്ദിയും പറഞ്ഞു. പത്തിയും വേഗമുണ്ട്.
പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതിഭകൾക്കൊപ്പം പരിപാടി തുടരുന്നു. മഹാഭാരതം പ്രമേയമാക്കി യുയുത്സു എന്ന ബൃഹത് നോവൽ എഴുതിയ ജയപ്രകാശ് പാനൂരിനെ നടക്കകം എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ വസതിയിലെത്തി ആദരിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങിന്റെ ഭാഗമായി പാനൂർ നടക്കകം എൽ പി സ്കൂളിലെ കുട്ടികൾ എഴുത്തുകാരനായ ജയപ്രകാശ് പാനൂരിനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ആദരിച്ചു. പ്രധാനാധ്യാപിക ഷിബില നേതൃത്വം നൽകി. കുട്ടികൾ പൂച്ചെണ്ട് നൽകുകയും ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു. മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി യുയുത്സു എന്ന ബൃഹത്തായ നോവൽ എഴുതിയയാളാണ് ജയപ്രകാശ് പാനൂർ. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് എഴുത്തുകാരൻ ഉത്തരങ്ങൾ നൽകുകയും വായനയുടെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. മഹത്തായ കണ്ടുപിടുത്തങ്ങളൊന്ന്, ഇതുപോലെ എല്ലാ വിശ്വ പ്രതിഭകളും വളരെ കുഞ്ഞുനാള് മുതലേ അവരുടെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് അവരുണ്ടായത്. എഡിസണെ പറ്റി, എഡിസൺ ലോകത്ത് 1005 കണ്ടുപിടുത്തങ്ങളുടെ പേറ്റന്റ് സ്വന്തമായിട്ടുള്ള ശാസ്ത്രം ഞാൻ എടുത്തത്. വൈദ്യുത ബൾബ് കണ്ടുപിടിച്ച നമ്മൾ അറിയപ്പെടുന്നു അല്ല, പക്ഷെ അതുപോലെ 1005 കണ്ടുപിടുത്തങ്ങളാണ് സ്വന്തമായിട്ടുള്ളത്. അത്ര കണ്ടുപിടുത്തങ്ങൾ സ്വന്തമായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ പറയില്ല. അതുപോലെ തന്നെ വൈദ്യുതി കണ്ടുപിടിച്ച മൈക്കിൾ ഫാരഡേ, അയാൾ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു മരമ്പെട്ടുകാരൻ്റെ കുടുംബത്തെ ആൾ 7-ാമത്തെ മോനായിട്ട് ജനിച്ചൊരു കുട്ടിയാണ്. വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച കുടുംബം, പക്ഷെ ആ കുട്ടിയിൽ അസാമാന്യ പ്രതിഭ ഉണ്ടായിരുന്നു. അയാളുടെ ആ കുട്ടി എന്ത് ചെയ്ത് വളർന്ന് വളർന്ന് വലിയ ശാസ്ത്രജ്ഞനായിട്ട് അയാൾ വൈദ്യുതി കണ്ടുപിടിച്ചു. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു ആരാ? മൈക്കിൾ ഫാരഡേ. അധ്യാപികയായ ശില്പയും ചടങ്ങിൽ സംബന്ധിച്ചു. മാഹിമേഖലാ കായികമേളയ്ക്ക് മാഹി കോളേജ് മൈതാനിയിൽ വർണ്ണാഭമായ തുടക്കം. വിവിധ സ്കൂളുകളിൽ നിന്നായി 1000 കായിക താരങ്ങൾ മേളയിൽ മാറ്റുരയ്ക്കും. മാഹി MLA ഡോക്ടർ വി രാമചന്ദ്രൻ പതാക ഉയർത്തി. 3 ദിവസങ്ങളിലായി മാഹി കോളേജ് മൈതാനത്താണ് മാഹിമേഖലാ കായികമേള നടക്കുന്നത്. മാഹി MLA ഡോക്ടർ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കായിക മത്സരത്തിന്റെ ആരംഭം ഇവിടെ കുറിക്കുകയാണ്. പുതിയ പുതിയ കായിക താരങ്ങളെ കണ്ടെത്താനും അവർക്ക് കായിക മേഖലയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള പ്രേരണയും പ്രോത്സാഹനവും നൽകുക എന്നതാണ് ഈ കായികമേളയുടെ ഏറ്റവും. റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ അമൻ ശർമ്മ അധ്യക്ഷത വഹിച്ചു. മാഹി CEO ഉത്തമരാജ് സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ തനൂജ നന്ദിയും പറഞ്ഞു. പ്രധാനാധ്യാപകൻ മുസ്തഫ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മാഹിയിലെ സ്വകാര്യ സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്നായി 1000 കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മേള വ്യാഴാഴ്ച സമാപിക്കും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. സഹകരണ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഷോറൂം, ചമ്പാൻ റോഡ്, പാനൂർ. പാനൂർ കോഓപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റിയുടെ സ്ഥാപനം. പ്രമുഖ കമ്പനികളായ പരിവ, സിറ, ജാൽ, ലീഗ്രാൻഡ്, GM, എല്ലീസ്, ഫിനോലക്സ്, വിഗാർഡ്, സുപ്രീം തുടങ്ങിയ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും മിതമായ നിരക്കിൽ യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്കായി വിശാല ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നു. വിദ്യാർത്ഥികൾക്കും സ്കൂൾ ഓഫീസ് ആവശ്യങ്ങൾക്കുമുള്ള സാധനങ്ങളുമായി എഡ്യു ഷോപ്പ്. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ പ്രത്യേക സ്റ്റുഡന്റ് മാർക്കറ്റ്. സ്വർണ്ണ പണയ വായ്പ മിതമായ നിരക്കിൽ. 200 പേർക്ക് ഇരിക്കാവുന്ന AC കോൺഫറൻസ് ഹാൾ, പാനൂർ കോഓപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, ചമ്പാർ റോഡ്, പാനൂർ. ഫോൺ 0490-298-2257. സഹകരണ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഷോറൂം, ചമ്പാർ റോഡ്, പാനൂർ. ഹെറിറ്റേജ് ജ്വല്ലറി ഷോ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ തലശ്ശേരി ഷോറൂമിൽ ഡിസംബർ 20 മുതൽ 23 വരെ ഇന്ത്യൻ ഹെറിറ്റേജ് ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. അനശ്വരമായ ഭാരതീയ സംസ്കാരത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ആഭരണ ശേഖരം, മനോഹരമായി രൂപകൽപ്പന ചെയ്ത പരമ്പരാഗതവും നവീനവുമായ ഡിസൈനുകൾ, എല്ലാ പെർച്ചേസുകൾക്കുമൊപ്പവും സ്പെഷ്യൽ ഡിസ്കൗണ്ടും ആകർഷകമായ സമ്മാനങ്ങളും, കൂടാതെ പണിക്കൂലിയിൽ 25% മുതൽ 50% വരെ കിഴിവ്, വിലയുടെ 10% മുതൽ അഡ്വാൻസ് ബുക്കിംഗ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Celebrate the beauty of life. ഷോബിക ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്, തൂവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മനം കവരുന്ന വസ്ത്രവിസ്മയം. ഇന്ത്യയിലെ പ്രമുഖ തുണിമില്ലുകളിൽ നിന്നും തുണിത്തരങ്ങൾ നേരിട്ട് ശേഖരിച്ച് മിതമായ നിരക്കിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നു. നിങ്ങൾക്കും താരമാകേണ്ടേ? വരൂ ശോഭികയിലേക്ക്. വർണ്ണവിസ്മയങ്ങളുടെ അപൂർവ ശേഖരം. പൊന്നോണക്കാലം നിറങ്ങളുടെ ആഘോഷകാലം കൂടിയാണ്. വസ്ത്രസങ്കല്പങ്ങളിൽ നിങ്ങളോടൊപ്പം ഒരു പടി മുന്നിൽ.
കുട്ടികൾക്കും മുതിർന്നവർക്കും അനുയോജ്യമായ തുണിത്തരങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരം. ശോഭിക ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്, തൂവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ശോഭിക വെഡിംഗ് സെന്റർ, ബൽറാം മാൾ, കുത്തുപറമ്പ്. ശോഭിക വെഡിംഗ് സെന്റർ, ഭൂമിവാതുക്കൽ. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 0490231238. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന. ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങളും സേവനങ്ങളുമായി ഉപഭോക്താക്കളുടെ മനസ്സ് കീഴടക്കിയ ഹോട്ടൽ നവരത്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹോട്ടൽ നവരത്ന ഇൻ, എ ലക്ഷറി ഹോട്ടൽ, ഗുഡ്ഷെഡ് റോഡ്, നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. മറ്റു വാർത്തകളിലേക്ക്. പെരിങ്ങാടി ശ്രീ മാങ്ങോട്ടും കാവിലമ്മയ്ക്ക് പതിവ് പോലെ ഇത്തവണയും നൂറുകണക്കിന് ഭക്തർ പൊങ്കാലയിടും. December 10 കാലത്ത് 10 ക്ഷേത്രം ട്രസ്റ്റി CA നായരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി വെങ്കടേഷ് ഭട്ട് ഭണ്ഡാരാടുപ്പിൽ അഗ്നി പകരുന്നതോടെയാണ് പൊങ്കാല സമർപ്പണം നടക്കുകയെന്ന് ഭാരവാഹികൾ മാഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. December 10 ചൊവ്വാഴ്ച കാലത്തിൽ 10 പൊങ്കാല സമർപ്പണം നടക്കുന്നത് ക്ഷേത്രസമിതി പൊങ്കാല സമർപ്പണത്തിന് വേണ്ടി വിപുലമായ ഒരുക്കങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ, അതുപോലെ പൊങ്കാല സമർപ്പിക്കാനാവശ്യമായ മറ്റെല്ലാ ഒരുക്കങ്ങളും സമിതി മുൻകൂട്ടി തന്നെ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്. ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. December 7 മുമ്പായി സ്ത്രീ ഭക്തർ പേര് രജിസ്റ്റർ ചെയ്യണം. 10 കാലത്ത് 8 ടോക്കൺ കൊടുക്കും. തോർത്ത്, 3 നാക്കില, വിറക് എന്നിവ കൊണ്ടുവരണം. 250 പൊങ്കാല ചാർജ്. കിറ്റ് സമിതി നൽകും. പൊങ്കാലയുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വഴിപാട് കൗണ്ടറിലും അതുപോലെ തന്നെ അനുബന്ധ മാതൃസമിതിയുടെ പ്രവർത്തനത്തിലൊക്കെ അതിൻ്റെ പ്രവർത്തനം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊങ്കാലയുടെ ടോക്കൺ അന്നേ ദിവസം കാലത്ത് 8 തന്നെ വിതരണം ചെയ്യുന്നതായിരിക്കും. ഇതിൽ പങ്കെടുക്കുന്ന സ്ത്രീ ഭക്തർക്ക് കിട്ടിയ അസുലഭ നിമിഷമാണ്, സന്ദർഭമാണ് പൊങ്കാല സമർപ്പണ ചടങ്ങ്. ആയതുകൊണ്ട് മുഴുവൻ ഭക്തരും പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുക്കണം എന്നുള്ള അപേക്ഷയാണ്. ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. December 7 മുമ്പായി സ്ത്രീ ഭക്തർ പേര് രജിസ്റ്റർ ചെയ്യണം. 10 കാലത്ത് 8 ടോക്കൺ കൊടുക്കും. തോർത്ത്, 3 നാക്കില, വിറക് എന്നിവ കൊണ്ടുവരണം. 250 പൊങ്കാല ചാർജ്. കിറ്റ് സമിതി നൽകും. പങ്കെടുക്കുന്നവർ 3 വ്രതം അനുഷ്ഠിച്ചിരിക്കണം. പതിവ് പൂജകൾക്ക് പുറമെ അഖണ്ഡനാമജപം, നെയ്വിളക്ക് സമർപ്പണം, ഭജന, പൂമൂടൽ, അത്താഴപൂജ, അന്നദാനം എന്നിവ ഉണ്ടായിരിക്കും. ക്ഷേത്രം നവീകരണ സമിതി പുനഃസംഘടനാ യോഗം December 15 വൈകിട്ട് 3 നടക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് OV സുഭാഷ്, സെക്രട്ടറി ഷാജി കൊള്ളുമൽ, CV രാജൻ പെരിങ്ങാടി, സത്യൻ കോമത്ത്, സന്തോഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു. പെരിങ്ങാടി കാഞ്ഞിരമുള്ളവറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ക്ഷേത്രം മേൽശാന്തി മാടമന ഈശ്വരൻ നമ്പൂതിരി ദീപം തെളിയിച്ചു. ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് മേൽശാന്തി മാടമന ഈശ്വരൻ നമ്പൂതിരി ദീപം തെളിയിച്ചു. നാരായണ ദേവി നാരായണ
ആചാര്യ വര്യണത്തിന് ശേഷം യജ്ഞാചാര്യൻ പട്ടളം മണികണ്ഠൻ നമ്പൂതിരി ദേവി ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തി. ഡിസംബർ 8 വരെ രാവിലെ 6 മുതൽ രാത്രി 8:30 വരെ ദേവി ഭാഗവത പാരായണം, പ്രഭാഷണം, പൂജകൾ, അർച്ചനകൾ, ഭജന, അന്നദാനം എന്നിവ ഉണ്ടായിരിക്കും. ക്ഷേത്രസമിതി പ്രസിഡന്റ് TP ബാലൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രസമിതി സെക്രട്ടറി PK സതീഷ് കുമാർ, CV രാജൻ പെരിങ്ങാടി, OV വിജയൻ, T സന്തോഷ് കുമാർ, PV അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പാനൂർ ഗുരുസന്നിധി മഹോത്സവത്തിന് തുടക്കമായി. പ്രസിഡന്റ് KD ശ്രീധരൻ പതാക ഉയർത്തി. ചെണ്ടമേളവും കലാപരിപാടികളും അരങ്ങേറി. തിങ്കളാഴ്ച വൈകിട്ട് വിശേഷാൽ പൂജയ്ക്ക് ശേഷം പ്രസിഡന്റ് KT ശ്രീധരൻ പതാക ഉയർത്തി. തുടർന്ന് പ്രസാദ വിതരണം, പ്രാദേശിക കലാകാരന്മാർ അണിനിരന്ന കലാസന്ധ്യ എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കൂത്തുപറമ്പ് വലിയ വെളിച്ചത്തെ സ്വകാര്യ കമ്പനിയിലെ പാചകശാലയിൽ നിന്നും ഗ്യാസ് പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലിരുന്ന ഒരാൾ കൂടി മരിച്ചു. മരിച്ചത് കൈതേരി കപ്പണയിലെ നവ്യസ്ത്രീയിൽ സോമൻ. ലഘുലേഖകളുമായി വീടുകളിൽ കയറിയിറങ്ങിയ മിഷണറി സംഘത്തെ തടഞ്ഞുവെച്ചു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സംഘത്തെ തിരിച്ചയച്ചു. തലശ്ശേരി മാഹി ബൈപ്പാസ് കടന്നുപോകുന്ന ഈസ്റ്റ് പള്ളൂർ സ്പിന്നിംഗ് മിൽ റോഡിൽ ബൈപ്പാസിന് സമീപം ചെളി കെട്ടിക്കിടക്കുന്നത് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രികർക്കും ദുരിതമാകുന്നു. PWD അധികാരികളുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ. പെരിങ്ങാടി ശ്രീ മാങ്ങോട്ടും കാവിലമ്മയ്ക്ക് നൂറുകണക്കിന് വനിതകൾ പൊങ്കാലയിടും. പൊങ്കാല സമർപ്പണം December 10. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.